സഹോദരി സഹോദരന്മാരെ, അതിവിശിഷ്ട വ്യക്തികളടക്കം നമ്മുടെ ഈ കേരളീയം 2023 പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുക. ഈ 68-ാം കേരള പിറവി ദിനത്തിൽ നമ്മുടെ നാട് ഒരു പുതിയ ചുവടാണ് വെക്കുന്നത്. കേരളത്തിൻ്റെ ആകെ മഹോത്സവം എന്ന നിലക്ക് കേരളീയത്തിന് ഇതോടെ തുടക്കമാവുകയാണ്. കേരളീയരായതിൽ അഭിമാനിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവെക്കാനും ലോകത്തോട് വിളിച്ചു പറയാനുമുള്ള അവസരമാണ്. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ ഇനി എല്ലാ വർഷവും കേരളീയം ഉണ്ടാകും. ഈ ആഘോഷത്തിൽ നമ്മോടൊപ്പം പങ്കുചേരാനും ഭാവി കേരളത്തിനുതകുന്ന ആശയങ്ങളും അറിവുകളും പകർന്നു നൽകാനും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള വിദഗ്ധർ, പണ്ഡിതർ, പ്രതിഭകൾ എല്ലാം സന്നിഹിതരായിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ അവരെയെല്ലാം ഹാർദ്ദമായി കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യണം. At the outset, let me extend a very warm welcome to those who have come here from various parts of the world to join us in this celebration of Kerala, Keraleeyam. We hope that you all will have a fruitful and leisurely time here in God's own country. കേരളത്തിന് എല്ലാ രംഗത്തും തനതായ വ്യക്തിത്വമുണ്ട്. സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് എല്ലാം നമുക്ക് നമ്മുടേതു മാത്രമായ ഒരു വ്യക്തിത്വ സത്തയുണ്ട്. ഇത് നിർഭാഗ്യവശാൽ നാം പലപ്പോഴും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ രാജ്യത്തിനും ലോകത്തിനും മുന്നിൽ അവതരിപ്പിക്കാൻ ശരിയായ രീതിയിൽ നമുക്ക് കഴിയാറില്ല. ഈ സ്ഥിതി മാറേണ്ടതുണ്ട്. കേരളീയതയിൽ തീർത്തും അഭിമാനിക്കുന്ന ഒരു മനസ്സ് കേരളീയർക്കുണ്ടാവണം. വൃത്തിയുടെ കാര്യത്തിൽ മുതൽ കലയുടെ കാര്യത്തിൽ വരെ വേറിട്ട് നിൽക്കുന്ന കേരളീയതയെക്കുറിച്ചുള്ള അഭിമാനബോധം ഇളം തലമുറയിലടക്കം ഉൾച്ചേർക്കാൻ നമുക്ക് കഴിയണം. ആർക്കും പിന്നിലല്ല കേരളീയരെന്നും പല കാര്യങ്ങളിലും ആർക്കും മുന്നിലാണ് കേരളീയരെന്നും ഉള്ള ആത്മാഭിമാനത്തിൻ്റെ പതാക ഉയർത്താൻ കഴിയണം. അത് ഒരു വശമാണ്. അസാധാരണമായ നേട്ടങ്ങൾ നാം കരസ്ഥമാക്കിയിട്ടുണ്ട്. പലർക്കും അപ്രാപ്യമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അപാരമായ സിദ്ധികളും സാധ്യതകളും നമുക്കുണ്ട്. തനത് കലാരംഗങ്ങൾ മുതൽ IT മേഖലകൾ വരെ, മത്സ്യ ഉൽപ്പാദനം മുതൽ ടൂറിസം രംഗം വരെ, ഏത് മേഖലയും
എടുത്തു നോക്കൂ, എത്ര വലിയ സാധ്യതകളാണുള്ളത്. ഭൂപരിഷ്കരണം മുതൽ വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ജനകീയവത്കരണം വരെ ഏതെല്ലാം രംഗങ്ങളിൽ എന്തെല്ലാം മാതൃകകൾ. എന്നാൽ അതിവിപുലമായ ഈ നേട്ടങ്ങളോ സാധ്യതകളോ അവയെ അർഹിക്കുന്ന വിധത്തിൽ ലോകം തിരിച്ചറിഞ്ഞിട്ടില്ല. ഇത് മറ്റൊരു വശമാണ്. ഈ രണ്ട് വശങ്ങളും മുൻനിർത്തി പുതിയ കേരളത്തെ, മാറിയ കേരളത്തെ, വിജ്ഞാന സമൂഹത്തിലേക്ക് പുതിക്കുന്ന കേരളത്തെ ലോക ഗതിക്രമത്തിനൊത്ത് ചുവടുവെക്കുന്ന കേരളത്തെ ലോകസമക്ഷം അവതരിപ്പിക്കുക എന്നതാണ് കേരളീയം എന്ന പരിപാടിയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. കേരളത്തെക്കുറിച്ച് അഭിമാനിക്കുക, കേരളീയതയെ ലോകസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക, ഇതാണ് ഉദ്ദേശം. ഇതിലൂടെ എല്ലാ രംഗത്തും കേരളം ലോകമാകെ ശ്രദ്ധിക്കപ്പെടും. ലോകശ്രദ്ധ ഇവിടേക്ക് കേന്ദ്രീകരിക്കുന്ന മുറക്ക് കേരളത്തിൻ്റെ സമസ്ത രംഗങ്ങളിലെയും വൻപിച്ച കുതിച്ചുചാട്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയും ചെയ്യും. തിരുവനന്തപുരത്തിൻ്റെ മുഖമുദ്രയുള്ള ആഘോഷമായി കേരളീയം മാറും. സാധാരണ ഒരു നാട്ടിൽ ഒരു പരിപാടി നടക്കുമ്പോൾ സാമൂഹികമായും സാംസ്കാരികമായും സാമ്പത്തികമായും ആ നഗരം ഉയരുകയാണ് ചെയ്യുക. ലോകത്തിലെ മഹത്തായ കലാ സാംസ്കാരിക പരിപാടികൾക്ക് വേദിയാകുന്ന നഗരങ്ങളുടെയെല്ലാം അനുഭവം ഇതാണ്. ഇത്തരം ഉത്സവങ്ങളുടെ പേരിൽ ചില നഗരങ്ങൾ ലോകമെമ്പാടും അറിയപ്പെടുന്ന സ്ഥിതിയുണ്ട്. അവ നമുക്ക് മാതൃകയാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ മുറിവുകൾ കലയിലൂടെ ഉണക്കുക എന്ന ലക്ഷ്യത്തോടെ 1947 ആരംഭിച്ച എഡിൻബറ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ, പിന്നീട് ആ സ്കോട്ടിഷ് നഗരത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളിലൊന്നായി മാറി. ബ്രിട്ടീഷ് സമ്പദ്ഘടനയ്ക്ക് 300 ദശലക്ഷം പൗണ്ട് സംഭാവന ചെയ്യുന്ന മഹാമേളയാണ് ഇപ്പോൾ എഡിൻബറ ഫെസ്റ്റിവൽ. ബ്രിട്ടീഷ് സർക്കാർ ഫണ്ട് നൽകി നടത്തുന്ന ഫെസ്റ്റിവലാണത്. ഏകദേശം 5 ദശലക്ഷം പേർ ഇവിടെ സന്ദർശിക്കുന്നു എന്നാണ് കണക്കുകൾ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.